സഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിസ്സഹായനും നിരാലംബനുമാണ് സഫയുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച വിശുദ്ധൻ. വർഷങ്ങൾക്ക് മുൻപ് തന്റെ 32 വയസ്സിൽ ഒരു ഓഗസ്റ്റ് 10 ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിയായ വിശുദ്ധ ലോറൻസ്. വിശുദ്ധ ലോറൻസ് ജനിച്ചത് AD 225 December 31 ഒറിയൻഷ്യസും പേഷ്യൻഷ്യുമായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. സ്പെയിനിലെ വാലൻസിൽ ജനിച്ച ഈ വിശുദ്ധന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് പിൽക്കാലത്ത് മാപ്പാപ്പയായ സിക്സ്റ്റസ് 2 അദ്ദേഹത്തിന്റെ സമ്പർക്കമാണ്. നന്നേ ചെറുപ്പത്തിൽ ആർച്ച് ഡീക്കനായ അദ്ദേഹം സഭയുടെ ഭൗതിക സ്വത്തുക്കളുടെ കാവൽക്കാരനായി. തിരുസഭയെ ഉന്മൂലനം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയ റോമൻ ഭരണകൂടത്തിന് മുൻപിൽ താൻ വീതിച്ചു നൽകിയ സമ്പത്ത് ലഭിച്ച പാവങ്ങളെയും അശരണരെയും വിധവകളെയും സന്നിഹിതരാക്കി. ക്രിസ്തുവിന്റെ സഭ റോമാ രാജ്യത്തെക്കാളും സമ്പൽ സമൃദ്ധമാണെന്ന് വിളിച്ചു പറഞ്ഞു. ഇതിനു വിലയായി വിശുദ്ധന് നൽകേണ്ടി വന്നതോ സ്വജീവൻ തന്നെ. ചുടുകനലുകളുടെ പുറത്ത് ഇരുമ്പ് ദണ്ടിൽ കിടക്കുമ്പോഴും ഈ ദൈവവിശ്വാസി പുറക്കെ പറഞ്ഞത്, എന്റെ ഒരു വശം നന്നായി പാകമായി, ഇനി എന്നെ ഇളക്കി മറിച്ചിട്ടുകൊള്ളുക എന്നാണ്. ഇന്ന് ഈ മഹനീയനെ പാചക വിദഗ്ധരുടെയും ഫലിത സാമ്രാട്ടുകളുടെയും വിശുദ്ധനായി സഭ വണങ്ങുന്നു. സഭയുടെ പ്രാചീന ലിഖിതങ്ങൾ കാത്തു സംരക്ഷിച്ചതിനാൽ പുരാവസ്തു ഗവേഷകരുടെയും ലൈബ്രറിയന്മാരുടെയും മാധ്യസ്ഥനുമാണ് വിശുദ്ധ ലോറൻസ്. ഇറ്റലിയിലെ വിശുദ്ധ മേരിയുടെ പള്ളിയിൽ തിരുശേഷിപ്പായി കാത്തു സൂക്ഷിച്ചിട്ടുള്ള രക്തം അദ്ദേഹത്തിന്റെ ഫീസ്റ്റ് ദിനത്തിൽ താനെ അലിയുന്നതായും അടുത്ത ദിവസം തന്നെ പൂർവസ്ഥിതി പ്രാപിച്ച് കട്ട പിടിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു കൈയിൽ പനയോലയും മറ്റേ കൈയിൽ ഇരുമ്പ് ദണ്ടും പിടിച്ചു നിൽക്കുന്ന വിശുദ്ധന്റെ ചിത്രം വിശ്വാസികൾ ആദരവോടെ വണങ്ങുന്നു.